ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള പലഹാരങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ലണ്ടിപ്പൊളിയായിട്ടുള്ള ബ്രെഡ് ബോളിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാന് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണില്ല ഒരു അര ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇത് ഇഞ്ചി എടുത്ത് അതേ അളവിൽ തന്നെ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പ് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ചെറുതായിട്ട് തന്നെ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും അഥവാ ഇനി മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വെജിറ്റബിൾസ് ആയിട്ടാണ് ഞാൻ ബ്രെഡ് ബോള് തയ്യാറാക്കിയെടുക്കുന്നത്, ഫില്ലിങ് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഞാൻ ചിക്കൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചത് വേവിച്ച് ഉടച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ തന്നെ ഞാൻ മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വെജിറ്റബിൾ ബ്രെഡ് ബോള് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, ബ്രെഡ് ഇതുപോലെ ബ്രെഡിൻ്റെ നാല് വശത്തുള്ളതും ആ ബ്രൗൺ കളറുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കോഴിമുട്ട ഒന്നൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള ഫില്ലിങ്ങും പിന്നെ ഒരു പാത്രത്തിൽ ഇച്ചിരി പച്ചവെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നന്നായിട്ട് പച്ചവെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒഴിവാക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കൂടി ഇതിനുള്ളിൽ വെച്ചിട്ട് നമുക്കിത് ബോളിൽ രൂപത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ, ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നല്ലോണം വെള്ളം ഒഴിവാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഫില്ലിങ് നിറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇതേ രൂപത്തിൽ ബൗൾസ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് കാണാനെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാനും പെട്ടെന്ന് വീഡിയോസ് ഇടാവണമെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ ഈ കോഴിമുട്ടയുടെ മിക്സിൽ ഇത് മുക്കിയിട്ട് നമ്മൾ ഇത് നേരെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ട മിക്സ് ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നേരെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിത് ഒരു ബ്രൗൺ കളറാവുന്ന വരെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ
അങ്ങനെ നമ്മൾ വെജിറ്റബിൾ ബ്രെഡ് ബൗൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.